ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്വിക്ക് ലേൺ പി എസ് സി. ഇന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. നമുക്ക് നോക്കുമ്പം കുറച്ച് കുറവായിട്ട് പഠിക്കാനുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിഴക്കൻ മേഖലയിൽ വരുന്നിട്ടുള്ള ആ സംസ്ഥാനങ്ങളാണ്. നമ്മുടെ സപ്ത സഹോദരിമാരെന്നറിയപ്പെടുന്ന ആ ഒരു 7 സംസ്ഥാനങ്ങളൊക്കെയാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പഠിക്കാൻ കുറച്ച് കുറവുള്ളതുമായിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും സംസ്ഥാനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും വലുതായിട്ടുള്ളത് പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സങ്ങ് മടുത്തു പോകും. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് തീർത്ത് തീർത്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 7 സ്റ്റേറ്റുകൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്, കുറച്ച് പഠിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സപ്ത സഹോദരിമാരിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നുള്ള ഈ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം ഒറ്റ ഒരു 2 ക്ലാസ് കൊണ്ടോ 3 ക്ലാസ് കൊണ്ടോ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ തീരത്തില്ല. നമുക്ക് പല ക്ലാസ്സുകളിലായിട്ട് ഈ ഒരു പോർഷൻ എടുത്ത് തീർക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ സപ്ത സഹോദരിമാരിൽ നിന്നുള്ള ആസാം എന്നുള്ള പോർഷനിൽ നിന്നാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആസാമാണ് നമ്മളിന്ന് തുടങ്ങി വയ്ക്കാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനം. ബാക്കിയുള്ള ക്ലാസ്സുകൾ റെഗുലറായിട്ട് തന്നെ കണ്ടുപോവുക, ഓരോന്നിൻ്റെ നോട്ടുകൾ എഴുതി പോവുക, പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സപ്ത സഹോദരിമാരും സിക്കിമും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന സപ്ത സഹോദരിമാരിൽ ആസാമിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നുള്ള ഓൾറെഡി പറഞ്ഞു. ആ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ആരൊക്കെയാണ് ഈ 7 സിസ്റ്റേഴ്സ് എന്നുള്ള കാര്യമാണ്. ആ ഒരു കിഴക്കൻ ഭാഗത്ത് മാറിക്കിടക്കുന്ന, ശല്യമില്ലാതെ മാറിക്കിടക്കുന്ന ആ 7 സംസ്ഥാനങ്ങൾ, അവയുടെ പേരുകൾ, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും, എങ്കിലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കോഡിലൂടെ ആ പേരുകൾ മാത്രം ആദ്യം ഒന്ന് പറയുകയാണ്. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ കോഡാണ് MT മാമൻ എന്നുള്ളതാണ് നമ്മുടെ കോഡ്. അപ്പോൾ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സപ്ത സഹോദരിമാരെ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള കോഡാണിത്, MT മാമൻ. എം എന്ന് പറയുമ്പോൾ നമുക്ക് മിസോറാമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. എമ്മിന് നമുക്ക് 2-3 എം വരുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് എം എവിടെ കൊടുക്കണമെന്നുള്ളത്. ടി നമുക്കറിയാം ത്രിപുരയാണ്. അതുപോലെ അടുത്ത എം വരുന്നു നമുക്ക് മണിപ്പൂർ. അതുപോലെ തന്നെ എ ഉണ്ട്, എ എന്ന് പറയുന്നത് നമുക്ക് ആസാം. അടുത്ത എം വരുന്നുണ്ട് നമുക്ക് മേഘാലയ. അടുത്ത വീണ്ടും എ അരുണാചൽ പ്രദേശ്. ലാസ്റ്റത്തേത് എന്ന് നാഗാലാൻഡ്. ഇത്രയുമാണ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ്. ഇതിനകത്ത് എം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതാം, അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. എങ്ങനെയാണേലും MT മാമൻ എന്നുള്ള ഈ ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ 7 സ്റ്റേറ്റുകളെ ഓർത്തിരിക്കുന്നത്. അപ്പം സപ്ത സഹോദരിമാർ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, സിക്കിം ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നിന്ന്, ഈ ഒരു സപ്ത സഹോദരിമാരിൽ നകത്ത് നിന്ന് ഏറ്റവും വലുത് അരുണാചൽ പ്രദേശാണ്. ഏറ്റവും വലുത് അരുണാചൽ പ്രദേശാണ്. 7 സ്റ്റേറ്റിനകത്ത് ഏറ്റവും വലുത് അരുണാചൽ പ്രദേശും ഏറ്റവും ചെറുത് ത്രിപുരയുമാണ്. ഇവയിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശും ഏറ്റവും ചെറുത് ഈ പറയുന്ന ത്രിപുരയുമാണ്. ഇനി ഇതിനകത്തേക്ക് ഈ 7 സിസ്റ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ സിക്കിമിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായി മാറും. അപ്പോൾ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാകണമെങ്കിൽ ഇതിനകത്ത് എസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സിക്കിമിനെയും കൂടെ ഉൾപ്പെടുത്തണം. സിക്കിം. ഇത്രയും നമ്മുടെ 7 സിസ്റ്റേഴ്സും, ഇതിനകത്ത് ഉൾപ്പെടാത്ത സംസ്ഥാനമാണ് സിക്കിം. ഈ സിക്കിമിനെയും കൂടെ ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പൂർത്തിയാവുന്നത്. അപ്പോൾ ഈ 8 എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്തെയും ഏറ്റവും വലുതാരാണ്? അരുണാചൽ പ്രദേശ് തന്നെയാണ് ഈ 8 എണ്ണത്തിനകത്തെയും ഏറ്റവും വലുതായിട്ടുള്ള സംസ്ഥാനം, അരുണാചൽ പ്രദേശാണ്. ഇനി ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ നോക്കുമ്പോൾ ഇതിലേറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിക്കിമാണ്. അവിടെ ത്രിപുര കൊണ്ട് മാറ്റി എഴുതിയേക്കരുത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം സിക്കിമാണ്. 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും ചെറുത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ത്രിപുരയാണ്. അത് മാറ്റിക്കളഞ്ഞേക്കരുത്. ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ 7 സിസ്റ്റേഴ്സും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും അവയുടെ കോഡും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഓരോ കാര്യങ്ങളൊന്ന് പഠിച്ചു പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു ആസാമിനെ കുറിച്ച്. ആസാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ രൂപീകരണത്തിനെ പറ്റി അറിയണം. 1950 ജനുവരി 26 ആസാം എന്ന സംസ്ഥാനം നിലവിൽ വരുന്നത്. ആസാമിൻ്റെ തലസ്ഥാനം ദിസ്പൂറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാപ്പ് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും. ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവണം. അതിൻ്റെ ഒരു ഷേപ്പ് T ആകൃതിയിൽ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ആസാം.
ആ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആസാമിലൂടെയാണ് ബാക്കിയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറി പോകാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായിട്ടാണ് നമ്മുടെ ആസാം അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആസാം എന്ന് പറയുമ്പോൾ, ടി ഷേപ്പിൽ കാണപ്പെടുന്നതാണ്, ടി ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് നമ്മുടെ ഈ ആസാം. ഇനി ആസാമിന് ചുറ്റും കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കുക. ആ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. ആരൊക്കെയുണ്ട്? നമ്മുടെ സെവൻ സിസ്റ്റേഴ്സിനകത്ത് ആസാം ഒഴികെയുള്ള ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം അവിടെയുണ്ട്. ബാക്കി ആറു പേരും ഉണ്ട് അതിർത്തി പങ്കിടാൻ. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളും ആ കൂടെ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പം ഡയഗ്രത്തിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും, നിങ്ങളുടെ ആ ഒരു പിക്ചറിലേക്ക് അത് വരണം, നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം. അപ്പോൾ ആസാമുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനങ്ങൾ സെവൻ സിസ്റ്റേഴ്സിനകത്തെ ബാക്കി ആറു പേരുണ്ട്. ആസാം അതിനകത്ത് ഉൾപ്പെടുന്ന ആളാണ്. അപ്പോൾ ആസാമിനെ കൂടാതെയുള്ള ബാക്കി ആറു പേര്, ആ ചുറ്റും കിടക്കുന്ന ആറു പേര് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളും, ഇത്രയും പേര് ചേർന്നിട്ടാണ് ആസാമുമായിട്ടുള്ള അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഇനി ആസാമുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൂടി നോക്കുക. ആസാമുമായി അതിർത്തി പങ്കുവയ്ക്കുന്നത് രണ്ട് രാജ്യങ്ങളാണ്. ഭൂട്ടാനും ബംഗ്ലാദേശുമാണ് ആസാമുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ട് രാജ്യങ്ങൾ. അവയെ നമുക്ക് BBA എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാം. ബി എന്ന് പറയുമ്പോൾ അത് ഭൂട്ടാനുണ്ട്, അടുത്ത ബി എന്ന് പറയുമ്പോൾ അത് ബംഗ്ലാദേശ് ഉണ്ട്, എ എന്ന് പറയുമ്പോൾ ആസാമുണ്ട്. അപ്പോൾ BBA. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളാണ് ആസാമുമായി അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ നോക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മനസ്സിൽ കുറിച്ചിട്ടേക്കുക. ആസാമുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനങ്ങൾ ആരൊക്കെയാണെന്നും രാജ്യങ്ങൾ ആരൊക്കെയാണെന്നുള്ളതും ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ആകൃതി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നതിൻ്റെ കാരണമൊക്കെ ആ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ആസാമിൻ്റെ ഭാഷ, ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട്. ആസാമീസ് ഉണ്ട്, അതുപോലെ തന്നെ ബോഡോയുണ്ട്. രണ്ട് ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ആസാമീസും ഉണ്ട്, അതുപോലെ തന്നെ ബോഡോ ഭാഷയും ഉണ്ട്. ഈ ബോഡോയിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ബോഡോ ലാൻഡ് രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം നടക്കുന്നത് ആസാമിലാണ്. അപ്പം ബോഡോ എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഭാഗം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം നടക്കുന്നത് ആസാമിലാണ്. അപ്പം ബോഡോ ലാൻഡ് എന്നാണേ, ബോഡോ ലാൻഡ്. ബോഡോ ലാൻഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭം നടക്കുന്നത് ആസാമിലാണ്. ഇനി ആസാമിൻ്റെ രണ്ട് കലാരൂപങ്ങളാണ് ബിഹുവും സാത്രിയും. ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ബിഹു ഓൾറെഡി ഒരുപാട് പേര് കേട്ടിട്ടുള്ളതായിരിക്കും. ആ കൂടെ തന്നെ സാത്രിയ എന്നുള്ള പേരും കൂടി വന്ന് മനസ്സിൽ കുറിച്ചിട്ടേക്കുക. ബിഹുവും സാത്രിയുമാണ് ആസാമിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അല്ലെങ്കിൽ കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെ ദേശീയ ഉത്സവമായിട്ട് നമ്മൾ പറയുന്നത് ബിഹുവിനെയാണ്. ഇനി ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളാണ് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്, മനാസും കാസിരംഗയും. മനാസും കാസിരംഗയും. ഇതിനകത്ത് മനാസിലാണ് നമ്മുടെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണുന്നത്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനെ സംരക്ഷിക്കുന്നതാണ് മനാസിൽ. അതുപോലെ തന്നെ കാസിരംഗയിലാണ് റോയൽ ബംഗാൾ കടുവകളെ സംരക്ഷിച്ചിരിക്കുന്നത്. മനാസ് ദേശീയോദ്യാനത്തിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനെ സംരക്ഷിക്കുന്നത്, കാസിരംഗയിലാണ് റോയൽ ബംഗാൾ കടുവകളെ സംരക്ഷിച്ചിരിക്കുന്നത്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ സംരക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ആസാമിൻ്റെ സംസ്ഥാന മൃഗം കൂടിയാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇനിയുമുണ്ട് ആസാമിൻ്റെ പ്രത്യേകതകൾ. ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. മുഗാ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. മുഗാ സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആസാമിലാണ്. ആസാമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആസാമിലാണ്. ആദ്യത്തെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആസാമിലെ ദിഗ്ബോയിലാണ്. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന ആരാണ്? ആസാമാണ്. മുഗാ സിൽക്ക് ഇതൊക്കെ റെയറായിട്ട് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഈ ടിക്കറ്റ് കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ, നമ്മുടെ ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷൻ തീർന്നു കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എല്ലാം കൂടെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ ടൈമിൽ അത് കുറച്ചും കൂടെ ഒന്ന് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ഒരു
ഈ സെവൻ സിസ്റ്റേഴ്സിനകത്ത് നിന്ന് വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഓപ്ഷൻ തരുമ്പോൾ ഈ ചുറ്റും കിടക്കുന്ന ഈ സംസ്ഥാനങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും ഓപ്ഷനായിട്ട് തരിക. നമുക്ക് അവിടെ കൺഫ്യൂഷനായി പോകും. നമ്മൾ അധികം ശ്രദ്ധിക്കുന്നില്ലാത്തൊരു മേഖലയാണ് നമ്മുടെ ഈ ഒരു കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു കിടപ്പും അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളുമായിട്ട് വലിയ ബന്ധമില്ലാതെ ഒരു മൂലക്കോട്ട് മാറി കിടക്കുന്നവരാണ്. നമുക്ക് അവരെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് തെറ്റിച്ച് കളയാനുള്ള ചാൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോക്കി വെച്ച് പഠിച്ചു പോവുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ആസാമിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ദിസ്പൂറാണ് തലസ്ഥാനം എന്ന് ഓർക്കുക. 1950 ജനുവരി 26 നിലവിൽ വന്ന സംസ്ഥാനമാണ് ആസാമ്. രണ്ട് ഭാഷകളുണ്ട്, ആസാമീസും ബോഡോയും. ബോഡോ ലാൻഡിന് വേണ്ടി പ്രക്ഷോഭം നടക്കുന്നത് ആസാമിലാണ്. രണ്ട് പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ, അതിൽ ബിഹു ദേശീയോത്സവം, രണ്ട് പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ മനാസും കാസിരംഗയും, അതിൽ സംരക്ഷിച്ചിരിക്കുന്ന മൃഗങ്ങളുടെ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള ഈ ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത പോർഷൻ പഠിക്കാം. ആസാമിലെ തീവ്രവാദി സംഘടനയാണ് ഉൽഫ, യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്നുള്ളതാണ് ഉൽഫയുടെ ഫുൾ ഫോം. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം എന്നുള്ള തീവ്രവാദ സംഘടന പ്രവർത്തിക്കുന്നത് ആസാമിലാണ്. ഈ തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷനാണത്. ഈ ഒരു ഉൽഫ തീവ്രവാദികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്ന് പറയുന്നത്. അതുപോലെ ആസാമിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് ശരംപാനി. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. വന്യജീവി സങ്കേതം ശരംപാനി. അതുപോലെ തന്നെ സയൻസ് വില്ലേജ്, ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് വില്ലേജ് ജുംഗരിഘട്ട്, ജുംഗരിഘട്ട് സ്ഥിതി ചെയ്യുന്നതും ആസാമിലാണ്. അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ്, ആസാമിലെ ബയോസ്ഫിയർ റിസർവ് ആണ് ദിബ്രു സൈക്കോവ. ദിബ്രു സൈക്കോവ ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പോൾ ബയോസ്ഫിയർ റിസർവ് ആസാമിലേത് ദിബ്രു സൈക്കോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബയോസ്ഫിയർ ആണ് ഈ പറയുന്ന ദിബ്രു സൈക്കോവ. അപ്പം വലുത് ഏതാണ്? ഗൾഫ് ഓഫ് കച്ച് ആണ്. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് ആണ് വലിയ ബയോസ്ഫിയർ. ഇനി ആസാമിലെ വിമാനത്താവളം ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട്. ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ആസാമിലെ പ്രധാനപ്പെട്ട വിമാനത്താവളം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള മാജുലി, അല്ലെങ്കിൽ മജുലി എന്നും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മാജുലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. ആദ്യമായി തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു നദീദ്വീപ് ജില്ലയായിട്ടും ഈ പറയുന്ന മാജുലി മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ നദീദ്വീപാണ്, നദീദ്വീപ് ജില്ലയാണ് മാജുലി. അത് ആസാമിലെ 34-ാമത്തെ ജില്ലയായിട്ടാണ് മാജുലി വന്നത്. ഈ മാജുലി നദീജന്യ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയിലാണ്. ഒരു കാര്യം കൂടി, ആസാമിൻ്റെ പഴയ പേര് കാമരൂപ എന്നാണ്. കാമരൂപ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം കൂടിയാണ് ആസാം. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചേക്കുക. ഉൽഫ തീവ്രവാദികളുണ്ട്, ഇവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വന്യജീവി സങ്കേതം ശരംപാനി, സയൻസ് വില്ലേജ് ജുംഗരിഘട്ട്, ബയോസ്ഫിയർ ദിബ്രു സൈക്കോവ ഇന്ത്യയിലെ സ്മോളസ്റ്റ് ആണത്, വിമാനത്താവളം ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി, ഇമ്പോർട്ടൻറ്റ് മാജുലി അല്ലെങ്കിൽ മജുലി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നതും ആസാമിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നദീ ദ്വീപ് ജില്ല വന്നതും ആസാമിലാണ്. ഏതാണത്? മാജുലിയാണ്. ആസാമിലെ 34-ാമത്തെ ജില്ലയായിട്ടാണ് മാജുലി വന്നത്. ബ്രഹ്മപുത്ര നദിക്കരയിലാണ് മാജുലി ദ്വീപ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിൽ വരുന്ന ഹൈക്കോടതി ഗുവാഹത്തിയാണ്. ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ സെവൻ സിസ്റ്റേഴ്സിനകത്താണ് വരിക. ഗുവാഹത്തി ഉള്ളത് നമ്മുടെ ആസാമിലാണ്. അപ്പോൾ ആസാമിലെ ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലാണ് ഒന്നിലധികം സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം ഉള്ളത്. അപ്പോൾ ആസാമിലാണ് ഗുവാഹത്തി ഹൈക്കോടതി എന്ന് ഓർത്ത് വെക്കുക. ഗുവാഹത്തി അവിടെയാണ്. അപ്പോൾ ഗുവാഹത്തിയുടെ പഴയ പേരാണ് പ്രാഗ് ജ്യോതിഷ്പൂർ. പ്രാഗ് ജ്യോതിഷ്പൂർ എന്നുള്ളതാണ് ഗുവാഹത്തിയുടെ പഴയ പേര്.
ഇത് അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ പ്രകാശ നഗരമെന്നാണ്. ഗുവാഹത്തി അറിയപ്പെടുന്നതാണ് കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നുള്ളത്. ആസാം അല്ല, ആസാം അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ പ്രവേശന കവാടം അല്ലെങ്കിൽ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് ആസാം അറിയപ്പെടുന്നത്. ആസാമിലുള്ള ഗുവാഹത്തി അറിയപ്പെടുന്നതാണ് കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നുള്ള പേരിൽ. സ്വന്തമായി ഒരു ഔദ്യോഗിക മൃഗമുള്ള നഗരമാണ് ഗുവാഹത്തി. സ്വന്തമായിട്ട് സംസ്ഥാന മൃഗമുണ്ട്, അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഒറ്റക്കൊമ്പം കാണ്ടാമൃഗത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് നമ്മൾ പറയുന്നത് ഗുവാഹത്തിനെ പറ്റിയാണ്. ഈ ഗുവാഹത്തിക്ക് അവരുടേതായ ഒരു ഔദ്യോഗികമായുള്ള മൃഗം കൂടിയുണ്ട്. ആ മൃഗത്തിൻ്റെ പേരാണ് സിഹു എന്ന ഡോൾഫിൻ ആണ് ആ ഒരു ഔദ്യോഗിക മൃഗം. അപ്പം ഗുവാഹത്തി നഗരത്തിന് സ്വന്തമായിട്ടൊരു ഔദ്യോഗിക മൃഗമുണ്ട്. സിഹു എന്ന ഡോൾഫിൻ ആണ് ആ ഒരു ഔദ്യോഗിക മൃഗം. അപ്പം അത്രയും കാര്യങ്ങളോടെ നമുക്ക് ഗുവാഹത്തിയെ പറ്റി പഠിക്കണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിൽ വരുന്ന ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. അത് ആസാമിലാണ്. കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നാണ് ഗുവാഹത്തി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, സ്വന്തമായിട്ടൊരു ഔദ്യോഗിക മൃഗമുള്ള നഗരമാണ് ഗുവാഹത്തി. സിഹു എന്നുള്ള ഡോൾഫിൻ ആണ് ഇവിടുത്തെ ഔദ്യോഗിക മൃഗം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൂടി നോക്കാം. ആസാമിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാസ് ശർമ്മയാണ്. കേരളത്തിലൊക്കെ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെയാണ് ആസാമിൽ ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയറിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കേണ്ട ഒരു പോയിൻ്റാണ് ആസാമിലെ മുഖ്യമന്ത്രിയുടെ പേര്. ഹിമന്ത് വിശ്വാസ് ശർമ്മയാണ് ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അടുത്തൊരു പോയിൻ്റാണ് ഭൂപൻ ഹസാരിക അല്ലെങ്കിൽ ദോള സാദ്യ എന്ന് പറഞ്ഞിട്ടുള്ള പാലത്തിൻ്റെ പേര്. ഭൂമൻ ഹസാരിക അല്ലെങ്കിൽ ദോള സാദ്യ, ദോള എന്നും സാദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലങ്ങളുടെ പേരാണ്. ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായതുകൊണ്ടാണ് ദോള സാദ്യ പാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നദീ പാലമാണ് ഭൂപൻ ഹസാരിക എന്ന് പറഞ്ഞിട്ടുള്ള പാലം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദീ പാലമാണ് ഭൂപൻ ഹസാരിക. ലോഹിത് നദിക്ക് കുറുകെയാണ് ഈ ഒരു ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത്. ലോഹിത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ ഒരു പോഷക നദിയാണ്. അപ്പോൾ ഈ ലോഹിത് നദിക്ക് കുറുകെയാണ് ഭൂപൻ ഹസാരിക അല്ലെങ്കിൽ ദോള സാദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ആസാമിനെ അരുണാചൽ പ്രദേശിലെ രണ്ട് സ്ഥലങ്ങളാണ് ഇപ്പറഞ്ഞ ദോളയും സാദ്യയും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദീ പാലമാണ് ഭൂപൻ ഹസാരിക പാലം. ലോഹിത് നദി എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ ഒരു പോഷക നദിയാണ്. നമ്മുടെ നദികളുടെ ക്ലാസ് പഠിച്ച സമയത്ത് അത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ് കൂടൊക്കെ വെച്ചിട്ട്. അപ്പം നമ്മുടെ ഈ ലോഹിത് നദിക്ക് കുറയാണ് ഭൂപൻ ഹസാരിക പാലം എന്ന് പറഞ്ഞു. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് നമ്മുടെ ലോഹിത് നദി. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി തന്നെയാണ്. അപ്പം നമ്മുടെ ആസാമിലൂടെയും അരുണാചൽ പ്രദേശിലൂടെയുമാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ കൂടുതലായിട്ടും ഒഴുകി പോകുന്നത്. അതിൽ ആസാമിലെ ദുഃഖം എന്നറിയപ്പെടുന്നതും നമ്മുടെ ബ്രഹ്മപുത്ര നദി തന്നെയാണ്. ആ കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ലോഹിത് നദിയുടെ കാര്യം പറഞ്ഞ സമയത്ത് അതുകൂടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. ആ മോക്ക് ടെസ്റ്റിൻ്റെ ആൻസർ കീ നമുക്ക് ആ മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് 2 എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ജി കെ പാട്ടിൻ്റെയും ട്രേഡ് പാട്ടിൻ്റെയും രണ്ടെണ്ണത്തിൻ്റെയും ആൻസർ കീ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ഓർത്ത പോകുന്ന പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സെവൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത പോർഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം.